അവർക്ക് നമസ്കാരം ഊണിനു പറ്റിയ നല്ല രുചിയും മണവും ഉള്ള ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ പ്രത്യേകിച്ച് കറി ഒന്നും വേണ്ട അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ കയ്യിലെത്തിയോ ഉള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു കറിക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് ഞാനൊരു രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി ആ ഒരു സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം പെട്ടെന്ന് ഒന്ന് വെന്തി കിട്ടാൻ ഭാഗത്തിന് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കംപ്ലീറ്റ് ഞാൻ അത് കട്ട് ചെയ്തെടുത്ത് വെക്കുവാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എരിവിനുസരിച്ചുള്ള പച്ചമുളകാണ് അപ്പം ഞാൻ എന്താ ഒരു രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് രണ്ടെണ്ണം ഒന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ദാ ഒരു വലിയ സവാളയുടെ പകുതി ഇതുമാതിരി നമുക്ക് സവാളയും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം അതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഞാൻ ദാ ഒരു ചെറിയ മൺചട്ടിയിലേക്കാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്ത തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ ഒരു ചെറിയ പീസ് കുടംപുളിതാ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കണം അതല്ല ഇപ്പം നിങ്ങൾ എടുക്കുന്നത് നല്ല പുളിയുള്ള നാടൻ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുടംപുളി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചെറിയൊരു പുളി രസം എന്താണെങ്കിലും ഈ ഒരു കറിക്കുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങാ ചെരുവീതെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഒരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് തേങ്ങയൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തക്കാളി വെന്തോന്ന് നോക്കാം അപ്പോൾ അതാ തക്കാളിയൊക്കെ വെള്ളം കുറേയൊക്കെ വറ്റി നല്ല പാകത്തിന് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാം കൂടി തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം കൂടി വെള്ളം ഒഴിച്ച് ഇതിലേക്ക് അങ്ങ് കലക്കി ഒഴിച്ച് കൊടുക്കാം ഞാൻ എന്താ ഒരു മുക്കാൽ കപ്പോളം വെള്ളം നന്നായിട്ടങ്ങ് കലക്കി ഒഴിച്ച് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ എടുത്ത തേങ്ങയുടെ ആ ഒരു കട്ടിക്കനുസരിച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ കറിയിൽ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ നോക്കി ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഞാൻ ഞാനത് ഇട്ടുകൊടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കറി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇപ്പോൾ തന്നെ തിളയ്ക്കും അപ്പോൾ തിളയ്ക്കുന്ന ടൈമിൽ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചട്ടിയുടെ പുറമെ തിളച്ച് പൊങ്ങി അവിടെ മൊത്തം വീഴും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കണേ ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി ഇത്രയും മതി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അതിനുശേഷം സ്റ്റൗവിൽ നിന്ന് നമുക്കൊന്ന് ഇറക്കിയും കൂടി വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നാൽ ആ ഒരു ചൂടിൽ വീണ്ടും അങ്ങ് തിളച്ച് പോകും അപ്പോൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയാലും ഒരു മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തേക്കാം മറക്കല്ലേ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനത് ചെറിയ ഒരു ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ഞാൻ അത് ഇട്ട് കൊടുക്കുവാണ് ഒരു രണ്ട് വറ്റൽ മുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം വറ്റൽ മറ്റൻ മുളകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു രണ്ട് ചെറിയുള്ളിയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തു എല്ലാം കൂടി ഞാൻ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ കൊടുത്തു ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പ്പോ നമ്മളുടെ നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ ഒഴിച്ചു ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിനൊപ്പം ഈ ഒരു കറിയും കൂട്ടി ആ ഒരു തക്കാളിയൊക്കെ ഞരടി ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അസലായിരിക്കും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ തക്കാളി കൊണ്ടുള്ള ഒഴിച്ചുകറിയൊക്കെ എല്ലാവരും പല തരത്തിലുണ്ടാക്കാറുണ്ട് ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു